എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വ്യവസായ പാഠത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളുകളായിട്ട് സൂക്ഷ്മ ചെറുകിട വ്യവസായ മേഖലയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുടെ വിജയ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്ന് രണ്ട് സബ്ജക്റ്റിൽ ഊന്നിക്കൊണ്ടുള്ള ഒന്ന് രണ്ട് എപ്പിസോഡുകളാണ് ഇനി തുടർന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. മാർച്ച് 8 വനിതാ ദിനമായിരുന്നു. ഒത്തിരി വനിതകൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി, വനിതകൾക്ക് മാത്രമായിട്ട് എന്തൊക്കെ സ്കീമുകളുണ്ട്, അല്ലെങ്കിൽ വനിതാ സംരംഭകരെ പ്രൊമോട്ട് ചെയ്യുന്നതിന്. നമുക്കറിയാം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വനിതകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വനിതകൾ സംരംഭ മേഖലയിലേക്ക് കടന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വനിതകളുടെ ഓണർഷിപ്പിലുള്ള സംരംഭകത്തിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 14% മാത്രമാണ്, 14% കുറവാണ്. അപ്പോൾ 50% വരുന്ന ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾക്ക് സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുക്കിയിട്ടുണ്ട്. അവർ വനിതകൾക്ക് വനിതാ സംരംഭകർക്ക് മാത്രമായും ചില സ്കീമുകളിൽ വനിതാ സംരംഭകർക്ക് പ്രത്യേക റിസർവേഷൻ അനുവദിച്ചുകൊണ്ടും നടപ്പിലാക്കുന്ന ഏതാനും വനിതാ സംരംഭകത്വ വായ്പ സബ്സിഡി പദ്ധതികളെ വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സ്വാഗതം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും വീണ്ടും വ്യവസായ പാഠത്തിലേക്ക്. വനിതകൾക്ക് മാത്രമായിട്ട് ചില സ്കീമുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലോണും സബ്സിഡിയും അടങ്ങുന്ന സ്കീമുകളുണ്ട്. അതോടൊപ്പം തന്നെ കുറേയേറെ സ്കീമുകളിൽ വനിതകളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് സബ്സിഡി നൽകുന്ന സ്കീമുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള സ്കീമുകളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് കേൾക്കാം. ഒന്നാമത്തെ സ്കീമെന്ന് പറയുന്നത് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയാണ്. 2016-17 കാലഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലും 1 കോടി രൂപയ്ക്ക് താഴെയും വായ്പ അനുവദിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക്, ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് 1 വർഷത്തിൽ 1 വനിതയ്ക്കും 1 SC/ST വായ്പ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള സബ്സിഡി ഒന്നും പറയുന്നില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് എല്ലാ വനിതകൾക്കും വായ്പ കിട്ടും. ഇന്ത്യ മഹാരാജ്യത്ത് 125,000 ബാങ്ക് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ 1 വർഷം 1 വനിതയ്ക്ക് 1 ലോൺ കൊടുക്കുകയാണ് എങ്കിൽ ഇന്ത്യയിൽ വർഷം തോറും ഈ സ്കീം പ്രകാരം 125,000 പുതു സംരംഭകർ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്കിനെ കണ്ടാൽ മതി. അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന ബാങ്ക് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വായ്പ അറേഞ്ച് ചെയ്ത് തരും. സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നൊരു പോർട്ടലുണ്ട്, അതിൽ കയറിയും ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാം. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലും 1 കോടി രൂപയ്ക്ക് താഴെയുമുള്ള പുതു സംരംഭകർക്ക്, വനിതാ സംരംഭകർക്ക് അപേക്ഷിക്കാവുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ടാമത് പരിചയപ്പെടുത്തുന്നത് PMEGP അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നുള്ളതാണ്. 2008 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. സേവന സംരംഭങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെയും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് 25 ലക്ഷം രൂപ വരെയും വായ്പ കൊടുക്കുന്ന ഒരു സ്കീമാണിത്. ഈ സ്കീമിൽ വനിതാ സംരംഭകരെ എല്ലാം പ്രത്യേക കാറ്റഗറിയായി പരിഗണിച്ചുകൊണ്ട് വനിതാ സംരംഭകർക്ക് പ്രത്യേക റിസർവേഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് വനിതാ സംരംഭകർക്ക് അവരുടെ പദ്ധതി ചെലവിൻ്റെ 35% വരെ സബ്സിഡി, 35% വരെ സബ്സിഡി ഗ്രാമപ്രദേശങ്ങളിലും 25% വരെ സബ്സിഡി മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും നൽകുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ അട്രാക്ഷൻ. ഈ പദ്ധതിയിലേക്ക് വനിതകൾ അപേക്ഷിക്കാൻ KVIC.gov.in എന്ന സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം. ഇതിൽ ഏറ്റവും നല്ല ഫലപ്രദമായി നടപ്പാക്കി വരുന്ന ഒരു സ്കീമാണത്.
മൂന്നാമത് പരിചയപ്പെടുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് എൻ്റെ ഗ്രാമം എന്നൊരു പദ്ധതിയാണ്. ഇത് നമ്മൾ ആദ്യം മിക്കവാറും കുറേ പേരൊക്കെ കേട്ടിട്ടുള്ളൊരു പദ്ധതിയാണ്. ഇത് ഖാദി ബോർഡിൻ്റെ ജില്ലാ ഓഫീസുകൾ വഴി നടപ്പാക്കി വരുന്നൊരു പദ്ധതിയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഖാദി ബോർഡ് പ്രവർത്തിക്കുന്നത്. 500,000 രൂപ വരെ വായ്പ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. വനിതകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കി വനിതകൾക്ക് 35% വരെ പ്രോജക്റ്റ് കോസ്റ്റിന് ഗ്രാൻറ്റ് അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ ഗ്രാമം. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജില്ലയിലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് KVIB ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. 500,000 രൂപ വരെ കിട്ടും. ജനറൽ വിഭാഗത്തിന് 25% സബ്സിഡി ഉള്ളൂ. വനിതകൾക്ക് 30% സബ്സിഡി കിട്ടും. നാലാമത് പരിചയപ്പെടുത്തുന്ന ഒരു സ്കീമെന്ന് പറയുന്നത് ശരണ്യ. ഇത് നമ്മുടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ്. വിധവകൾ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, ഭർത്താവിനെ കാണാതെ പോയ സ്ത്രീകൾ, SC ST വിഭാഗത്തിൽപ്പെടുന്ന അവിവാഹിതരായ അമ്മമാർ, ഇവർക്ക് വായ്പ എടുക്കാൻ പറ്റിയ ഒരു സ്കീമാണ്. 50,000 രൂപ വരെ വായ്പ കിട്ടും. ഇത് വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു സ്കീമാണ്. 50% സബ്സിഡി കിട്ടും. പരമാവധി 25,000 രൂപ സബ്സിഡി കിട്ടും. ഇത് സർക്കാർ ഫണ്ട് അനുവദിച്ചാണ് തരുന്നത്. ഈ വായ്പ അവെയിൽ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മതി. അഞ്ചാമത്തെ പദ്ധതി എന്ന് പറയുന്നത് നാനോ സംരംഭങ്ങൾക്ക് പലിശ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണ്. ഇത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കി വരുന്നൊരു സ്കീമാണ്. 500,000 രൂപയിൽ താഴെ വായ്പ എടുത്തുകൊണ്ട് സംരംഭം നടത്തുന്ന ഏതൊരാൾക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്കീമാണ് ഈ നാനോ സംരംഭങ്ങൾക്ക് പലിശ സബ്സിഡി എന്ന് പറയുന്നത്. വനിതകളെ പ്രത്യേക കാറ്റഗറിയായി പരിഗണിച്ചുകൊണ്ട് 1% 8% വരെ വാർഷിക പലിശ വനിതാ സംരംഭകർക്ക് തിരികെ നൽകുന്നു എന്നുള്ളതാണ്. ജനറൽ കാറ്റഗറിക്ക് 6% പലിശയാണ് നൽകുന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ പോലും നിങ്ങൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. ഇങ്ങനെയുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിങ്ങൾ ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, താലൂക്ക് വ്യവസായ ഓഫീസുകൾ, നിങ്ങളുടെ ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ഇവരെ കോൺടാക്ട് ചെയ്താൽ ഈ പലിശ സബ്സിഡിക്കുള്ള അപേക്ഷ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആറാമത്തെ സ്കീം എന്ന് പറയുന്നത് എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീമാണ്. ഇത് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന സ്കീമാണ്. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് നടപ്പാക്കുന്നത്. സ്ഥിര നിക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തി മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീമാണിത്. എല്ലാ വനിതകളെയും സ്പെഷ്യൽ കാറ്റഗറിയായിട്ട് ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 20% സബ്സിഡി, പരമാവധി 30,00,000 രൂപ വരെ കൊടുക്കുന്നതിന് ഈ സ്കീമിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വനിതകൾക്ക് 25% വരെ സബ്സിഡി, പരമാവധി 30,00,000 രൂപ വരെ കൊടുക്കുന്നതിന് ഈ സ്കീമിൽ വ്യവസ്ഥയുണ്ട്. ഇത് നമുക്ക് വായ്പ എടുക്കാത്ത സംരംഭകർക്കും ഈ ആനുകൂല്യം കിട്ടും. നിങ്ങൾ വനിതകൾ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഓഫീസുമായിട്ടോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപേക്ഷ അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്ഥിര നിക്ഷേപത്തിൻ്റെ 25% വരെ സാധാരണ യൂണിറ്റുകൾക്കും പരമാവധി 30,00,000 രൂപ വരെ നിങ്ങൾക്ക് ഗ്രാൻറ്റായിട്ട് കിട്ടുന്ന ഒരു സ്കീമാണ്. 7th പരിചയപ്പെടുത്തുന്നത് അത്ര സുപരിചിതമല്ലാത്തൊരു വായ്പാ പദ്ധതിയാണ്. നാരീശക്തി വായ്പ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. നാരീശക്തി പുരസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് MSME സെക്ടറിൽ സെൻട്രൽ ഗവൺമെൻറ് അവാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കി വരുന്നൊരു പദ്ധതിയാണ് നാരീശക്തി വായ്പ എന്ന് പറയുന്നത്. സംരംഭകരുടെ വിഹിതം 5% നിജപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ഒരു അട്രാക്ഷൻ. രണ്ടാമത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് 2,00,000 മുകളിലുള്ള വായ്പയുടെ പലിശയിൽ 5% കൺസെഷൻ സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കുന്നു. 500,000 രൂപ വരെ യാതൊരു ഈടുമില്ലാതെ വനിതകൾക്ക് നാരീശക്തി സ്കീം പ്രകാരം വായ്പ അനുവദിക്കുന്നു. ഇങ്ങനെ വായ്പ അനുവദിക്കുന്നതിന് സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവർ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്ന നാഷണലൈസ്ഡോ ഷെഡ്യൂൾഡോ ആയിട്ടുള്ള ബാങ്കുകളെ നേരിട്ട് കണ്ടിട്ട് നാരീശക്തി വായ്പ എന്ന സ്കീമിൽ വായ്പ തരണം എന്നാണ് ആവശ്യപ്പെടേണ്ടത്.
എട്ടാമത് പരിചയപ്പെടുത്തുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് നാനോ സംരംഭങ്ങൾക്ക് 40% വരെ ഗ്രാൻറ്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി സംസ്ഥാന സർക്കാർ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴി നടപ്പാക്കുന്നതാണ്. 10 ലക്ഷം രൂപയിൽ താഴെ പദ്ധതി ചെലവ് വരുന്ന യൂണിറ്റുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും ജോബ് വർക്ക് ചെയ്യുന്ന യൂണിറ്റിനും ഇതിൻ്റെ പ്രയോജനം കിട്ടും. വായ്പ എടുത്താൽ മാത്രമേ ഈ ഒരു സൗകര്യം കിട്ടുകയുള്ളൂ. വനിതകളെ പ്രത്യേക വിഭാഗമാക്കി കണക്കാക്കി പദ്ധതി ചെലവിൻ്റെ 40% 10 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 40% പരമാവധി 4 ലക്ഷം രൂപ വരെ ഗ്രാൻറ്റായി അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് അപേക്ഷിക്കുന്നതിനായിട്ട് ജില്ലാ വ്യവസായ കേന്ദ്രം, താലൂക്ക് വ്യവസായ ആഫീസ്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്നിവരെ കാണണം. 9th പരിചയപ്പെടുത്തുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് വനിത സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേക സർക്കാർ സഹായം നൽകുന്നു എന്നുള്ള സ്കീമാണ്. സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ ഉള്ള സബ്സിഡി സ്കീമാണ്. സംസ്ഥാന സർക്കാർ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണിത്. ടെക്നോളജി ട്രാൻസ്ഫർ സ്കീം, സോഫ്റ്റ് ലോൺ സ്കീം എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട സ്കീമുകൾ വനിതകൾക്കായിട്ട് നടപ്പാക്കുന്നുണ്ട്. ടെക്നോളജി വാങ്ങുന്നതിന് വരുന്ന നിക്ഷേപത്തിൻ്റെ 90% പരമാവധി 10 ലക്ഷം രൂപ വരെ ഗ്രാൻറ്റ് അനുവദിക്കുന്നു എന്നുള്ളതാണ് ഒരു പദ്ധതി. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് ലഭിച്ചിട്ടുള്ള വർക്ക് ഓർഡർ, ആ വർക്ക് ഓർഡർ നിർവഹിക്കുന്നതിന് ആവശ്യമായി വരുന്ന തുകയുടെ 80% വരെ 80% വരെ പരമാവധി 15 ലക്ഷം രൂപ വരെ ലോൺ അനുവദിക്കുന്നു, സോഫ്റ്റ് ലോൺ അനുവദിക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ വനിതാ സ്റ്റാർട്ടപ്പുകൾക്ക് 2 പ്രധാനപ്പെട്ട സബ്സിഡി ലോൺ സ്കീമുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ വഴി നടപ്പാക്കി വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാം. 10th ഒരു പ്രധാനപ്പെട്ട സ്കീം എന്ന് പറയുന്നതാണ് ആഷ. ആഷ എന്ന് പറയുന്നത് കരകൗശല തൊഴിലാളികളായിട്ടുള്ള വനിതകളെയും മറ്റുള്ളവരെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ വനിതകളെ പ്രത്യേക കാറ്റഗറി ആയിട്ട് സഹായിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആർട്ടിസൻസ് കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. ശരിക്കും ഒരു ഗാർമെൻറ്റ് യൂണിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. വനിതകളെ പ്രത്യേക വിഭാഗമായി കണക്കാക്കി കരകൗശല മേഖലയിൽ നടത്തിയിട്ടുള്ള നിക്ഷേപത്തിൻ്റെ 50% പരമാവധി 3 ലക്ഷം രൂപ വരെ ഗ്രാൻ്റ് ആയിട്ട് അനുവദിക്കുന്നു എന്നുള്ളതാണ്. വായ്പ എടുക്കാത്തവർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പിന്നെ ഇത് കൂടാതെ, ഇതാണ് 10 പദ്ധതികൾ, ഇത് കൂടാതെ വനിതാ വികസന കോർപ്പറേഷൻ 6 മുതൽ 8% വരെ പലിശയ്ക്ക് സംരംഭ വായ്പ അനുവദിക്കുന്നു. വനിതകൾക്ക് SC/ST കോർപ്പറേഷൻ, OBC കോർപ്പറേഷൻ, മൈനോറിറ്റി കോർപ്പറേഷൻ, വികലാംഗക്ഷേമ കോർപ്പറേഷൻ, മുന്നോക്കക്ഷേമ കോർപ്പറേഷൻ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കും. കൃത്യമായൊരു പദ്ധതി ഉണ്ടെങ്കിൽ വായ്പയും സബ്സിഡിയും വനിതകൾക്ക് ലഭിക്കും. വനിതകൾക്ക് കൂടുതൽ കൂടുതൽ സംരംഭങ്ങൾ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യവസായ പാഠത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.